നഴ്സിംഗ് എന്ന് പറയുന്ന കോഴ്സിനെ കുറിച്ച് സംസാരിക്കാനാണ് ഈ സമയം ഞാനിവിടെ ആയിരിക്കുന്നത്. COVID-19 പാൻഡമിക് വന്ന ശേഷം നഴ്സിംഗ് കോഴ്സിന് വളരെ പ്രാധാന്യമുണ്ട്. ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഒരുപാട് ജോലികൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അനേക ആയിരങ്ങൾക്ക് എങ്ങനെ മുമ്പോട്ട് പോകണമെന്ന് അറിയാതിരിക്കുമ്പോൾ നഴ്സിംഗ് മേഖലയിൽ അവസരങ്ങൾ കുതിച്ചു വരികയാണ്. പ്രത്യേകിച്ചും എല്ലാ വിദേശ രാജ്യങ്ങളിലും മാത്രമല്ല ഇന്ത്യയിൽ പോലും, ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും ഗവൺമെൻറ് തലങ്ങളിലും ധാരാളം വേക്കൻസികൾ അൺഫിൽഡ് ആയിട്ട് നിൽക്കുകയാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഗവൺമെൻറ് കേരളത്തിലുൾപ്പെടെ കോവിഡ് വന്ന ശേഷം ഒരു രാത്രി കൊണ്ട് ഗവൺമെൻറ്റിലേക്ക് ആളെ റിക്രൂട്ട് ചെയ്ത ഒരേ ഒരു കോഴ്സാണ്, ഒരേ ഒരു ജോലിയാണ് നഴ്സിംഗ് എന്നുള്ളത്. ഒരു PSC ഇല്ല, ഒരു എൻട്രൻസ് ഇല്ല. ഓവർ നൈറ്റിൽ കോഴ്സ് പാസ്സായിട്ടുള്ളവരെ സർട്ടിഫിക്കറ്റുമായിട്ട് വരിക, പിറ്റേന്ന് മുതൽ ജോലിക്ക് കയറ്റിയ സ്റ്റേറ്റാണ് നമ്മുടെ കേരളം. അത് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിൽ, കർണാടകം, തമിഴ്നാട്, ബീഹാർ, അങ്ങനെ പല സംസ്ഥാനങ്ങളിൽ ഇതുപോലെ കോഴ്സ് പാസ്സായവർ രാത്രി കൊണ്ട് ഗവൺമെൻറ്റിലേക്ക് ജോലിക്കെടുത്തു. എന്നിട്ട് പോലും ആവശ്യത്തിന് അധികം നഴ്സുമാരെ കിട്ടിയില്ല. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ നഴ്സിംഗ് കോളേജുകളുള്ള സംസ്ഥാനമായ കർണാടകത്തിൽ ഇപ്പോൾ തന്നെ കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്ക് മുമ്പും ഗവൺമെൻറ് സെക്രട്ടറി പറഞ്ഞ, ചീഫ് സെക്രട്ടറി ആവശ്യപ്പെട്ടത് 3000 നഴ്സുമാരെ അർജൻറ്റായിട്ട് വേണം, ഇവിടെ ഗവൺമെൻറ് തലങ്ങളിൽ വർക്ക് ചെയ്യാനായിട്ട് ആളിനെ കിട്ടുന്നില്ല. കാരണം പഠിച്ചിറങ്ങുന്ന കുട്ടികളെല്ലാം, അല്പം പ്രാഗൽഭ്യമുള്ളവരെല്ലാം വിദേശങ്ങളിലേക്ക് പോവുകയാണ്. ധാരാളം സാലറി അവിടെ കിട്ടുന്നതുകൊണ്ട് എല്ലാവരും വിദേശങ്ങളിലേക്ക് പോവുകയാണ്. ഇവിടെ ഇന്ത്യയിൽ വർക്ക് ചെയ്യാൻ തന്നെ ആളില്ല. ഒരുപാട് ഷോർട്ടേജ് ഈ നഴ്സിംഗ് മേഖലയിൽ ഇപ്പോൾ അഭിമുഖീകരിക്കുന്നുണ്ട്. മറ്റ് മേഖലകളിൽ, മറ്റ് നഴ്സിംഗ് ഇതര മേഖലകളിൽ ജോലികൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, കോഴ്സ് കഴിഞ്ഞിട്ട് നിൽക്കുന്നവർക്ക് പണി കിട്ടാതെ നിൽക്കുമ്പോൾ, നഴ്സിംഗ് മേഖല കോഴ്സ് കഴിഞ്ഞ് റിസൾട്ട് പോലും അറിയുന്നതിന് മുമ്പ് തന്നെ 50,000-55,000 രൂപ സ്റ്റാർട്ടിംഗ് സാലറി ഗവൺമെൻറ് ഉൾപ്പെടെ ജോലിക്ക് കയറാൻ പറ്റുന്ന ഒരു മേഖലയായി ഈ നഴ്സിംഗ് മാറി. അതുമാത്രമല്ല, നിങ്ങൾക്ക് പലർക്കും അറിയാം, വിദേശ രാജ്യങ്ങൾ, പ്രത്യേകിച്ചും ദുബായ്, അബുദാബി, ഷാർജ, അങ്ങനെയുള്ള ഗൾഫ് കൺട്രികളിലൊക്കെ വളരെയധികം സാലറി ലഭിക്കുന്ന ഒരു പ്രൊഫഷനാണിത്. പ്രത്യേകിച്ചും പെൺകുട്ടികൾക്ക് 10.5 മാസം വർക്ക് ചെയ്യുമ്പോൾ 1.5 മാസത്തെ ശമ്പളത്തോടു കൂടിയ ലീവും വീട്ടിൽ വന്നു പോകാനുള്ള ടിക്കറ്റും അവിടുത്തെ ഗവൺമെൻറ്റുകൾ കൊടുക്കുന്നുണ്ട്. വളരെയധികം സൗകര്യം കിട്ടുന്ന ഒരു പ്രൊഫഷനാണ് ഇത്. അടുത്തൊരു കാര്യം ഈ കോഴ്സിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ധാരാളം കോളേജുകൾ കേരളത്തിലും കർണാടകയിലും തമിഴ്നാടും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലുണ്ട്. പ്രത്യേകിച്ചും കർണാടകയിലാണ് ഏറ്റവും കൂടുതൽ നഴ്സിംഗ് കോളേജുകളുള്ളത്. നഴ്സിംഗ് അഡ്മിഷൻ എടുക്കാൻ പോകുമ്പോൾ പേരൻസിനെ എല്ലാവരെയും അലട്ടുന്ന ഒരു പ്രശ്നമുണ്ട്. തങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന അല്ലെങ്കിൽ തങ്ങൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കോളേജിന് വേണ്ട വിധത്തിൽ അംഗീകാരങ്ങളുണ്ടോ? കുട്ടികൾ ആ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് പ്രയോജനമുണ്ടാകുമോ? അവിടുത്തെ ഫീസ് വളരെ കൂടുതലാണോ? ഞങ്ങൾ കളിപ്പിക്കപ്പെടുമോ? പ്രത്യേകിച്ചും മധ്യവർത്തികളൊക്കെ അല്ലെങ്കിൽ ഏജൻറ്റുമാരൊക്കെ ഈ മേഖലയുമായി ബന്ധപ്പെടുന്നത് കൊണ്ട് കളിപ്പിക്കപ്പെടുവാനുള്ള സാധ്യതകൾ ഒരുപാടുള്ളതുകൊണ്ട് പേരൻസ് പലപ്പോഴും ഒരുപാട് സംശയത്തോടെയാണ് പല കാര്യങ്ങളും നോക്കുന്നത്. ചിലരൊക്കെ ചില കോളേജിലൊക്കെ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും അറിയുന്നത് ആ കോളേജിന് അംഗീകാരമില്ല, കുട്ടികൾക്ക് പരീക്ഷ എഴുതാൻ പറ്റില്ല, 2 വർഷം പഠിച്ചത് 3 വർഷം പഠിച്ചത് 4 വർഷം പഠിച്ചത് വെറുതെ ആയിപ്പോയി എന്നൊക്കെ അറിയുമ്പോൾ പലപ്പോഴും പ്രയാസപ്പെടാറുണ്ട്. തീർച്ചയായും നഴ്സിംഗ് കോളേജുകൾ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് നഴ്സിംഗ് പഠനം തിരഞ്ഞെടുക്കുമ്പോൾ പോകേണ്ട കോളേജുകളെ സെലക്ട് ചെയ്യുന്നത് വളരെ ശ്രദ്ധാപൂർവമായിരിക്കണം. പ്രധാനമായി പേരൻസ് ചോദിക്കാറുള്ള ക്വസ്റ്റ്യനാണ് ഒന്ന്, അംഗീകാരങ്ങളെക്കുറിച്ച്. ഈ നഴ്സിംഗ് കോഴ്സുകൾ പഠിക്കാനായിട്ട് ഒന്ന്, സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ അംഗീകാരം വേണം. ഏത് സ്റ്റേറ്റിലാണ് ആ നഴ്സിംഗ് കോളേജ് സ്ഥിതി ചെയ്യുന്നത്, ആ സ്റ്റേറ്റിലെ ഗവൺമെൻറ്റിൻ്റെ അംഗീകാരം വേണം. കൂടാതെ സ്റ്റേറ്റ് നഴ്സിംഗ് കൗൺസിലിൻ്റെ അംഗീകാരം വേണം. പിന്നെ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്ന എക്സാമിനേഷൻ ബോഡി, ജനറൽ നഴ്സിംഗ് ആണെങ്കിൽ ജനറൽ നഴ്സിംഗിൻ്റെ എക്സാമിനേഷൻ ബോഡി, അതല്ലെങ്കിൽ BSc നഴ്സിംഗ് ആണെങ്കിൽ യൂണിവേഴ്സിറ്റി, അതിൻ്റെ അഫിലിയേഷൻ വേണം. ഇതാണ് പ്രധാനമായും ഒരു നഴ്സിംഗ് കോളേജുകൾക്ക് വേണ്ടുന്ന അംഗീകാരങ്ങൾ. പലരും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ അംഗീകാരം വേണ്ടേ എന്ന്. ശരിയാണ്, ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ അംഗീകാരം വേണമായിരുന്നു കഴിഞ്ഞ വർഷം വരെ. എന്നാൽ കഴിഞ്ഞ വർഷം സുപ്രീം കോടതിയുടെ ഒരു സുപ്രധാന വിധിയോടുകൂടി ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ അംഗീകാരം നഴ്സിംഗ് കോളേജുകൾക്ക് വേണ്ട എന്ന് സുപ്രീം കോടതി പറയുകയുണ്ടായി.
എല്ലാ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളും സ്റ്റേറ്റ് നഴ്സിംഗ് കൗൺസിലുകളും അത് ശരിവെക്കുകയും കഴിഞ്ഞ വർഷം മുതൽ ഇന്ത്യയിൽ പഠിക്കുന്ന ഇന്ത്യയിലെ എല്ലാ കോളേജുകൾക്കും നഴ്സിംഗ് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ അംഗീകാരത്തിൻ്റെ ആവശ്യമില്ല എന്ന് സുപ്രീം കോടതി പറയുകയുണ്ടായി. ഏതെങ്കിലും സ്റ്റേറ്റ് നഴ്സിംഗ് കൗൺസിൽ അംഗീകാരമുള്ള കോളേജിൽ പഠിച്ചാൽ തീർച്ചയായും അവർക്ക് മറ്റ് സ്റ്റേറ്റിലെ നഴ്സിംഗ് കൗൺസിലുകളിൽ രജിസ്റ്റർ ചെയ്യാമെന്നാണ്. ഒരുപക്ഷെ പലർക്കും അതിൻ്റെ പ്രൊസീജിയറിനെ കുറിച്ച് സംശയമുണ്ടാകും. ഒരു സ്റ്റേറ്റ് നഴ്സിംഗ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ് സ്റ്റേറ്റ് നഴ്സിംഗ് കൗൺസിലുകളുള്ളത്. സ്റ്റേറ്റ് നഴ്സിംഗ് കൗൺസിലിൻ്റെ കീഴിലാണ് കോളേജുകളുള്ളത്. അപ്പോൾ ഒരു വിദ്യാർത്ഥി പഠിക്കുവാനായി ഒരു കോളേജിൽ ചേർന്ന് കഴിയുമ്പോൾ ആ കുട്ടി സ്റ്റേറ്റ് നഴ്സിംഗ് കൗൺസിലിൽ കീഴിൽ പഠിക്കുകയാണ്. കോഴ്സ് കഴിയുമ്പോൾ ആ സ്റ്റേറ്റ് നഴ്സിംഗ് കൗൺസിൽ നഴ്സായിട്ട് രജിസ്റ്റർ ചെയ്യുകയും മറ്റൊരു സ്റ്റേറ്റിലേക്ക് പോയി വർക്ക് ചെയ്യുമ്പോൾ ഈ പറയുന്ന സ്റ്റേറ്റ് നഴ്സിംഗ് കൗൺസിൽ ആദ്യം ജോയിൻ ചെയ്ത സ്റ്റേറ്റ് നഴ്സിംഗ് കൗൺസിലിൽ നിന്ന് NOC വാങ്ങി അടുത്ത നഴ്സിംഗ് കൗൺസിലിലേക്ക് രജിസ്റ്റർ ചെയ്യാമെന്നാണ് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ നിയമം പറഞ്ഞിരിക്കുന്നത്. അതുതന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സുപ്രീം കോടതി വളരെ വ്യക്തമായി പറഞ്ഞു. ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ അംഗീകാരങ്ങൾ ആവശ്യം നഴ്സിംഗ് കോളേജുകൾക്ക് ആവശ്യമില്ല. ഏതെങ്കിലും എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പേരൻസ് അല്ലെങ്കിൽ ഏതെങ്കിലും വിദ്യാർത്ഥികൾ ആ ഒരു വിഷയത്തിൽ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ സാരമില്ല. കഴിഞ്ഞ വർഷം ഇന്ത്യ സുപ്രീം കോടതിയുടെ വിധിയുണ്ടായിരുന്നു, നഴ്സിംഗ് കോളേജുകൾക്ക് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ അംഗീകാരം ആവശ്യമില്ല. ഇനി മറ്റൊരു സംശയം, സ്വന്തമായി ഹോസ്പിറ്റലുണ്ടോ എന്നൊരു ചോദ്യം എല്ലാ പേരൻസും ചോദിക്കാറുണ്ട്. വളരെ ശരിയാണ്, കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനത്തിന് സ്വന്തമായി ഹോസ്പിറ്റൽ ഉണ്ടെങ്കിൽ മാത്രമേ നല്ല ഒരു പ്രാക്ടിക്കൽ ലഭിക്കൂ എന്നുള്ള ധാരണ എല്ലാ പേരൻസിനുമുണ്ട്. എന്നാൽ ഞാൻ നിങ്ങളോട് ഒന്ന് രണ്ട് വസ്തുതകൾ പറയുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ ഈ ഒരു ഫീൽഡിൽ കഴിഞ്ഞ ഒരു 30 വർഷമായി പ്രവർത്തിക്കുന്നുണ്ട്. എൻ്റെ വ്യക്തിപരമായ അനുഭവങ്ങൾ, ഞാൻ മനസ്സിലാക്കിയ അനുഭവങ്ങൾ, എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, ഒരു 100 ബെഡുള്ള ഒരു ഹോസ്പിറ്റൽ ഇന്ത്യയിൽ തുടങ്ങണമെങ്കിൽ കുറഞ്ഞത് ഒരു 50 കോടി രൂപയെങ്കിലും ചിലവ് വരും. 50 കോടി രൂപ ചിലവാക്കി 100 ബെഡുള്ള ഒരു ഹോസ്പിറ്റൽ തുടങ്ങുന്ന ഒരു മാനേജ്മെൻറ്റ് ആ ഹോസ്പിറ്റലിനെ എങ്ങനെയെങ്കിലും ലാഭത്തിലേക്ക് കൊണ്ടുവരുവാനായിരിക്കും അവരെപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നല്ല ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക, നല്ല കാശ് കൊടുക്കുന്ന കൊണ്ടുവരുന്ന പേഷ്യൻസ് വരുന്ന രീതിയിൽ, നല്ല പേഷ്യൻ്റ് ടേൺ ഓവർ വരുന്ന രീതിയിൽ ആ ഹോസ്പിറ്റലിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരാനായിരിക്കും എല്ലാ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റും ശ്രമിക്കുന്നത്. അങ്ങനെയുള്ളൊരു ഹോസ്പിറ്റലിൽ അവിടെ വരുന്ന പേഷ്യൻസിന് ദിവസം 10,000 കണക്കിന് രൂപ കൊടുക്കുന്ന ആ പേഷ്യൻറ്റിനെ ശരീരത്തിൽ അവിടെ നഴ്സിംഗ് പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് വന്ന് പ്രാക്ടീസ് ചെയ്യുവാൻ ഒരിക്കലും പേഷ്യൻറ്റോ ബൈസ്റ്റാൻഡേഴ്സോ അനുവദിക്കത്തില്ല. അതുകൂടാതെ ആ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റും ഒരിക്കലും അനുവദിക്കത്തില്ല. ചെറിയൊരു കൈപ്പിഴ, ആ ഒരു കൈപ്പിഴ മതി ആ ഹോസ്പിറ്റലിൻ്റെ മുഴുവൻ പേരും നശിക്കുവാൻ, അവരുടെ മുഴുവൻ ഇൻവെസ്റ്റ്മെൻറ്റുകളും നശിച്ചുപോകാൻ. ഇതൊരു മാനേജ്മെൻറ്റ് ലെവലിലുള്ള ആരും അനുവദിക്കത്തില്ല. അത് മാത്രവുമല്ല, ഇന്ത്യൻ നിയമമനുസരിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിന് ഒരു പേഷ്യൻ്റിൻ്റെ മേലിലും പ്രാക്ടീസ് ചെയ്യുവാൻ അനുവദിച്ചിട്ടില്ല നിയമം. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടാകും, പഠിക്കുന്ന കുട്ടികൾക്ക് അവർ പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ എങ്ങനെയാണ് അവർക്ക് എക്സ്പീരിയൻസ് ലഭിക്കുന്നത്? ശരിയാണ്, നിയമം പറയുന്നത് അവർക്ക് ഒബ്സർവ് ചെയ്യാൻ മാത്രമേ അനുവദിച്ചിട്ടുള്ളൂ. രജിസ്റ്റേർഡ് ആയിട്ടുള്ള നഴ്സിംഗ് കോഴ്സ് കഴിഞ്ഞ് സ്റ്റേറ്റ് നഴ്സിംഗ് കൗൺസിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു നഴ്സിന് മാത്രമേ ഒരു രോഗിക്ക് മരുന്ന് കൊടുക്കാനോ ഒരു രോഗിക്ക് ഇഞ്ചക്ഷൻ എടുക്കാനോ നഴ്സിംഗ് അസിസ്റ്റ് ചെയ്യാനോ പറ്റത്തുള്ളൂ. എന്നാൽ നഴ്സിംഗ് പഠിക്കുന്ന ആളുകൾക്ക്, കുട്ടികൾക്ക് ഇത് രജിസ്റ്റേർഡ് ആയിരിക്കുന്ന നഴ്സുമാർ ചെയ്യുന്ന കാര്യങ്ങൾ നോക്കി മനസ്സിലാക്കാൻ മാത്രമേ ഇന്ത്യയിലെ നിയമം അനുവദിക്കുന്നുള്ളൂ. ഇന്ത്യയിൽ മാത്രമല്ല, വിദേശ രാജ്യങ്ങളിലെയും നിയമം അങ്ങനെ തന്നെയാണ് പറയുന്നത്. എന്നാൽ പലപ്പോഴും വിദേശ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ചും USA അല്ലെങ്കിൽ UK പോലുള്ള രാജ്യങ്ങളിൽ, അവിടെ നഴ്സിംഗ് പഠിക്കുന്ന അല്ലെങ്കിൽ മെഡിസിൻ പഠിക്കുന്ന കുട്ടികളെ പലപ്പോഴും പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി അവർ മറ്റ് പല രാജ്യങ്ങളിലേക്ക് അയക്കാറുണ്ട്. ഇവിടെ തന്നെ ന്യൂയോർക്കിൽ നിന്ന് കുട്ടികൾ ഇവിടെ വന്ന് ബാംഗ്ലൂർ വന്ന് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഞങ്ങൾ പലപ്പോഴും ചെയ്യുന്നത്, കോളേജുകളിൽ ചെയ്യുന്നത്, സ്വന്തം ഹോസ്പിറ്റൽ ഉണ്ടെങ്കിൽ പോലും ഹോസ്പിറ്റലിലെ ജസ്റ്റ് ക്ലിനിക്കൽ ഒബ്സർവേഷന് വിട്ടിട്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ട് പലപ്പോഴും ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് വിടും. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ചും കേരളത്തിലൊക്കെ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ ധാരാളം പേഷ്യൻ്റ് ടേൺ ഓവർ ഉണ്ട്, ഫുട്ഫാൾ ഒത്തിരി ഹൈയാണ്. അവിടെ നഴ്സുമാരുടെ എണ്ണം വളരെ കുറവാണ്.
അവർക്ക് ഇഞ്ചക്ഷൻ എടുക്കാനോ കാഷ്വാലിറ്റി നോക്കാനോ മരുന്നുകൾ കൊണ്ട് കൊടുക്കാനോ നഴ്സിംഗ് വർക്ക് ചെയ്യാനായിട്ട് ഒരാളെ കൊണ്ട് ഓടി എത്താൻ പറ്റില്ല. ഒരു നേഴ്സ് തന്നെ 100, 120, 150 പേഷ്യൻസിനെ നോക്കേണ്ട സ്ഥിതിയാണ്. പ്രത്യേകിച്ചും കേരളത്തിലെ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ ഇവിടെയൊന്നും ഒട്ടും മോശമല്ല. അതുകൊണ്ട് തന്നെ ഈ മാൻ പവറിൻ്റെ എണ്ണം ഗവൺമെൻറ് സെക്ടറിൽ കുറവായതുകൊണ്ട് ഈ സ്റ്റുഡൻസിന് ധാരാളം അവിടെ വർക്ക് ചെയ്യാനുള്ള പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരങ്ങൾ ഗവൺമെൻറ് സെക്ടറിൽ പലപ്പോഴും ലഭിക്കാറുണ്ട്. ഞങ്ങളെപ്പോലെ എല്ലാ നഴ്സിംഗ് കോളേജുകളും സ്വാഭാവികമായും ചെയ്യുന്നത് പ്രൈവറ്റ് നമ്മുടെ ഓൺ ഹോസ്പിറ്റലിൽ നമ്മൾ ക്ലിനിക്കൽ ഒബ്സർവേഷന് വിടുമ്പോൾ തന്നെ ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അവിടെ പ്രാക്ടീസിന് വിടുകയും കുട്ടികൾക്ക് ധാരാളം ഇഞ്ചക്ഷൻ കൊടുക്കാനും മറ്റ് പ്രാക്ടിക്കലുകൾ ചെയ്യാനുള്ള അവസരങ്ങൾ ധാരാളം അവർക്ക് ലഭിക്കാറുണ്ട്. അപ്പോൾ ഓൺ ഹോസ്പിറ്റൽ ഉണ്ടെങ്കിൽ മാത്രമേ പ്രാക്ടിക്കൽ ലഭിക്കൂ എന്ന ഒരു ചിന്ത അല്ലെങ്കിൽ ലഭിക്കും എന്നുള്ള ഒരു മനസ്സിലാക്കൽ അത് ഒരു പരിധിവരെ അത് തെറ്റാണ്. ഓൺ ഹോസ്പിറ്റൽ ഒരു 99% സ്ഥാപനങ്ങളും കുട്ടികളെ പ്രാക്ടീസ് ചെയ്യിക്കില്ല. അവർ ജസ്റ്റ് ഒബ്സർവ് ചെയ്യാൻ മാത്രമേ വിടുകയുള്ളൂ. പിന്നെ മാക്സിമം ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ബി പി എടുക്കാൻ അനുവദിക്കും, അല്ലെങ്കിൽ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യാൻ അനുവദിക്കും, അതിനപ്പുറത്തിൽ ബെഡ് മേക്കിംഗ് ചെയ്യാൻ അനുവദിക്കും. ഇതിനപ്പുറമൊന്നും ഓൺ ഹോസ്പിറ്റലിൽ അധികം ഒന്നും ചെയ്യിക്കില്ല. എല്ലാം ഗവൺമെൻറ് സെക്ടറിൽ മാത്രമേ ചെയ്യിക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ ശരിക്കും കുട്ടികളെ ഏതെങ്കിലും സ്ഥാപനത്തിലേക്ക് വിടുമ്പോൾ അവർക്ക് ഗവൺമെൻറ്റിലെ ഏതെങ്കിലും ടൈപ്പ് ഉണ്ടെങ്കിൽ അത് എവിടെയാണ്, ഏത് ഹോസ്പിറ്റലാണ്, ഡെയിലി എത്ര പേഷ്യൻ്റ് ടേണപ്പ് ഉണ്ട്, എത്ര പേഷ്യൻസിനെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് കിട്ടും, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഓൺ ഹോസ്പിറ്റലുണ്ടോ എന്ന് ചോദിക്കുന്നതിന് പകരം എവിടെയാണ് നിങ്ങൾക്ക് അറ്റാച്ച്ഡ് ആയിട്ടുള്ളത്, എവിടെയാണ് നിങ്ങൾക്ക് ടൈപ്പ് ഉള്ളത്, അവിടെ എത്ര പേഷ്യൻസ് പെർ ഡേ വരുന്നുണ്ട്, ഞങ്ങളുടെ സ്റ്റുഡൻസിന് ഫസ്റ്റ് ഇയർ ഒരു ഉദ്ദേശം എത്ര പേഷ്യൻസിന് പ്രാക്ടീസ് ചെയ്യാൻ ലഭിക്കും പെർ ഡേയിൽ, സെക്കൻഡ് ഇയർ എങ്ങനെയാണ്, തേർഡ് ഇയർ എങ്ങനെയാണ്, ഏതൊക്കെ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒരുപക്ഷേ നിങ്ങൾ സംസാരിക്കുന്ന വ്യക്തിയോട് ചോദിച്ച് മനസ്സിലാക്കുന്നത് വളരെ നന്നായിരിക്കും. അടുത്തൊരു പോയിൻ്റ് എനിക്ക് ഇനി പല പേരൻസും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, കേരള ഫുഡാണോ? എല്ലാ സ്റ്റേറ്റിൽ നിന്ന് വരുന്ന ആളുകൾ ചോദിക്കുന്ന അവരുടെ സ്റ്റേറ്റിലെ ഫുഡാണോ എന്നാണ്. വെസ്റ്റ് ബംഗാളിൽ നിന്ന് ആളുകൾ ചോദിക്കും ഞങ്ങൾക്ക് വെസ്റ്റ് ബംഗാൾ ഫുഡ് കിട്ടുമോ, ബീഹാരീസ് വന്നിട്ട് ചോദിക്കുന്നു ഞങ്ങൾക്ക് റൊട്ടി കിട്ടുമോ. ഓരോ സ്റ്റേറ്റുകാരും വന്ന് ചോദിക്കുന്നത് അവരുടെ സ്റ്റേറ്റിലെ ഫുഡ് കിട്ടുമോ എന്നാണ്. ഒരു കോളേജിനും പ്രത്യേകിച്ചും വിവിധ സ്റ്റേറ്റുകളിൽ നിന്ന് കുട്ടികൾ പഠിക്കുന്ന ഒരു കോളേജിനും എല്ലാ സ്റ്റേറ്റിലെയും ഫുഡ് ആ കോളേജിൽ കൊടുക്കാൻ പറ്റത്തില്ല. മാക്സിമം സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ, ഇങ്ങനെ രണ്ട് വിഭാഗം വയ്ക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് കേരള ഫുഡ് മാത്രമേ അടുത്ത് നമ്മുടെ കുട്ടികളെ വിടൂ എന്ന് നമ്മൾ ചിന്തിക്കരുത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറയാം മറ്റൊരു കാര്യമോടെ ഞാൻ പറയാം. നഴ്സിംഗ് പഠിക്കാൻ പോകുന്ന കുട്ടികളുടെ എല്ലാം ഒരു സ്വപ്നം അല്ലെങ്കിൽ പേരൻസിൻ്റെ എല്ലാം സ്വപ്നം കുട്ടികൾ എൻ്റെ മോനെ നഴ്സിംഗ് വിദ്യാഭ്യാസം ചെയ്ത് അവൻ അമേരിക്കയിൽ പോകാൻ പറ്റണം, അല്ലെങ്കിൽ യു കെ പോകാൻ പറ്റണം, അല്ലെങ്കിൽ അവൻ്റെ ഭാവി നന്നായി പറയണം, അവന് വിദേശ രാജ്യങ്ങളിലൊക്കെ പോകാൻ പറ്റണം, ഇവൻ പഠിച്ചിറങ്ങി അല്ലെങ്കിൽ എൻ്റെ മോള് പഠിച്ചിറങ്ങി അവളുടെ ഫ്യൂച്ചർ ബെറ്ററായി വരണം, നല്ലൊരു ഭാവി അവൾക്കുണ്ടാവണം എന്നൊക്കെയുള്ള സ്വപ്നങ്ങളുണ്ടാവും. വളരെ നല്ലതാണ്. കുട്ടികൾ നഴ്സിംഗ് 3 വർഷത്തെയോ 4 വർഷത്തെയോ കോഴ്സ് കഴിഞ്ഞിട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് പോകണമെങ്കിൽ നഴ്സിംഗ് സബ്ജക്റ്റ് അറിയുന്നതോടൊപ്പം തന്നെ അവരുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് വളരെ പോളിഷായി വരേണ്ടതുണ്ട്. ഇംഗ്ലീഷ് ലാംഗ്വേജ് IELTS അല്ലെങ്കിൽ OET ഒക്കെയുള്ള എക്സാമുകൾ അവർ പാസ്സാകണം, എങ്കിൽ മാത്രമേ അവർക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് പോകാനുള്ള അവസരം ലഭിക്കത്തുള്ളൂ. നോക്കിക്കേ, അവർ പല കുട്ടികളും നഴ്സറി മുതൽ +2 വരെ ആൾമോസ്റ്റ് 14-15 വർഷം അവർ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചവരായിരിക്കാം. പക്ഷേ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചിട്ട് പലപ്പോഴും അവർക്ക് ഇംഗ്ലീഷ് മനസ്സിലാകുന്നുണ്ട്, ഒരു പക്ഷേ അല്പം ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട്, എങ്കിലും വളരെ ഫ്ലുവൻസിയിൽ പ്രത്യേകിച്ചും കേരളത്തിലുള്ള കുട്ടികൾ സംസാരിക്കുന്നത് കാണാറില്ല. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിലുള്ള എല്ലാവരും പരസ്പരം മലയാളമാണ് സംസാരിക്കുന്നത്. നമ്മളിപ്പോൾ കണ്ടുമുട്ടിയിട്ട് നമ്മൾ മലയാളത്തിലല്ലേ സംസാരിക്കുന്നത്. ഇതിന് മലയാളിയുടെ ഒരു പ്രശ്നമാണ്. അവരുടെ നമ്മളുടെ മാതൃഭാഷയെ നമ്മൾ സ്നേഹിക്കുന്നതുകൊണ്ട് നമ്മൾ പലപ്പോഴും മലയാളത്തിൽ മാത്രമാണ് സംസാരിക്കുന്നത്. ലാംഗ്വേജ് എന്ന് പറയുന്നത് എക്സസൈസ് വേണ്ടിയ ഒരു ഏരിയയാണ്. സംസാരിച്ച് ശീലിച്ചെങ്കിൽ മാത്രമേ ലാംഗ്വേജിന് ഫ്ലുവൻസി ഉണ്ടാകത്തുള്ളൂ. നിങ്ങൾ കോവളം കടപ്പുറത്തേക്ക് പോയി നോക്കിക്കേ, അവിടെ എന്നെ 8 വയസ്സും 10 വയസ്സുമുള്ള വിദ്യാഭ്യാസം കുറഞ്ഞ മുക്കുവ കുഞ്ഞുങ്ങൾ
അവർ ഫ്രഞ്ച് ലാംഗ്വേജ് സംസാരിക്കുന്നതും ജർമ്മൻ സംസാരിക്കുന്നു, സ്പാനിഷ് സംസാരിക്കുന്നു, ഇംഗ്ലീഷ് സംസാരിക്കുന്നതും കേൾക്കാം. എന്തുകൊണ്ടാണ് ഇത് സംസാരിക്കുന്നത്? എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത്? ടൂറിസ്റ്റുകൾ ധാരാളം വരുന്നുണ്ട്. അവരോട് ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് ചെറിയ ചെറിയ ആശയവിനിമയങ്ങൾ നടത്തി ചെറിയ എന്തെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്യാൻ വേണ്ടി അവരുടെ ആവശ്യത്തിന് വേണ്ടി എന്തെങ്കിലും സംസാരിച്ച് തുടങ്ങി. അവർ പഠിക്കാൻ തുടങ്ങി, അവർ സംസാരിക്കുന്നു. അപ്പോൾ ലാംഗ്വേജ് എക്സസൈസ് ചെയ്യാനൊരു അവസരം കിട്ടിയെങ്കിൽ മാത്രമേ ലാംഗ്വേജ് നമുക്ക് ഫ്ലുവൻ്റ് ആകത്തുള്ളൂ. 10 വർഷം അല്ലെങ്കിൽ 5 വർഷം കേരളത്തിൽ ഹിന്ദി പഠിച്ചിട്ട്, ഹിന്ദി സബ്ജക്റ്റ് പഠിച്ചിട്ട് ഹിന്ദിക്ക് 10ാം ക്ലാസ്സിൽ ഹിന്ദിക്ക് 8 മാർക്ക് വാങ്ങിച്ച പാർട്ടിയും അല്ലെങ്കിൽ 10 മാർക്ക് വാങ്ങിച്ച പാർട്ടിയും കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഡൽഹിയിലേക്കോ ബോംബെയിലേക്കോ പോയി 6 മാസം 1 വർഷം വർക്ക് ചെയ്തിട്ട് തിരിച്ചു വരുമ്പോൾ മണിമണിയായി ഹിന്ദി സംസാരിക്കുന്നു. എന്തുകൊണ്ട്? കേരളത്തിൽ 5 വർഷമോ 7 വർഷമോ ഹിന്ദി പഠിച്ചിട്ട് ഒരു വാക്ക് പോലും പറയാൻ അറിയത്തില്ല. 8ഓ 10ഓ മാർക്കായിരിക്കും പരീക്ഷയ്ക്ക് വായിച്ചത്. പക്ഷേ അവർ 1 വർഷം വടക്കേ ഇന്ത്യയിൽ നിൽക്കുമ്പോൾ ഭംഗിയായി ഹിന്ദി സംസാരിക്കാൻ പഠിച്ചു. അതിൻ്റെ കാരണം അവസരം കിട്ടിയപ്പോൾ സംസാരിക്കാൻ തുടങ്ങി. ഗൾഫ് രാജ്യങ്ങളായിരിക്കുന്നവർക്ക് 1 വർഷവും 2 വർഷവും കൊണ്ട് അവർ അറബ് സംസാരിക്കാൻ തുടങ്ങി. അറബി സ്കൂളിൽ പഠിച്ചിട്ടല്ല, സാഹചര്യം അവരെ കൊണ്ട് സംസാരിപ്പിക്കാൻ തുടങ്ങി. കർണാടകയിലേക്ക് വരുന്ന വിദ്യാർത്ഥികൾക്ക്, പ്രത്യേകിച്ചും ബാംഗ്ലൂരേക്ക് വരുന്ന വിദ്യാർത്ഥികൾക്ക് കിട്ടുന്നൊരു അവസരമായത്. കാരണം ബാംഗ്ലൂരിൻ്റെ ഒരു പ്രത്യേകത, വിവിധ സ്റ്റേറ്റിൽ നിന്നുള്ള കുട്ടികൾ ബാംഗ്ലൂരിലെ കോളേജുകളിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ അവരുത്തെല്ലാം മലയാളം പറഞ്ഞിട്ട് കാര്യമില്ല. അവരോട് പറയണം, കോമൺ ആയിട്ടുള്ള കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ലാംഗ്വേജ് ഇംഗ്ലീഷ് ആയതുകൊണ്ട് ഇംഗ്ലീഷ് സംസാരിച്ച് തുടങ്ങാം. ഓട്ടോമാറ്റിക്കലി ഓൾറെഡി അവർ +2 വരെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചു, അത്യാവശ്യം കാര്യങ്ങൾ അറിയാം. സംസാരിക്കാൻ അവസരം കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഫ്ലുവൻസി ഇല്ല. ഇവിടെ വരുമ്പോൾ സംസാരിക്കാനുള്ള അവസരം കിട്ടുന്നു. ഓട്ടോമാറ്റിക്കായിട്ട് ഒരു 4 വർഷത്തെ പ്രയത്നം കൊണ്ട് നല്ല രീതിയിൽ അവർക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഫ്ലുവൻ്റ് ആവാൻ പറ്റും. സബ്ജക്റ്റ് ട്രെയിനിങ് കിട്ടുന്നതോടൊപ്പം നേഴ്സിംഗ് പാസ്സാവുന്നതോടൊപ്പം ഒരിക്കൽ ലാംഗ്വേജ് ഫ്ലുവൻ്റ് ആയിക്കഴിഞ്ഞാൽ ലോകത്തിൻ്റെ വാതിൽ അവരുടെ മുമ്പിൽ തുറന്നു നിൽക്കുക. അവർക്ക് ഏത് രാജ്യത്തിലേക്കും പോകാം, ഏത് ഇൻ്റർവ്യൂ അവർക്ക് ഫേസ് ചെയ്യാം, ഏത് എക്സാമിനേഷൻ അവർ പാസ്സാവും. നമ്മൾ നേഴ്സിംഗ് കോഴ്സ് മാത്രം കഴിയുന്നതുകൊണ്ടൊരു കാര്യമില്ല. നേഴ്സിംഗ് കോഴ്സ് നമുക്ക് വേണമെങ്കിൽ കേരളത്തിലും കഴിയാം, തമിഴ്നാട്ടിലും കഴിയാം, ആന്ധ്രാപ്രദേശിലും കഴിയാം, എവിടെ വേണമെങ്കിലും കഴിയാം. നേഴ്സിംഗ് സർട്ടിഫിക്കറ്റ് കിട്ടും. നേഴ്സിംഗ് സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായും ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും വർക്ക് ചെയ്യാം. അത്യാവശ്യം ലാംഗ്വേജ് വളരെയധികം ആവശ്യമില്ലാത്ത ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകാം. അവിടെ അത്യാവശ്യം കാര്യം ചെയ്യാൻ അറിയാൽ മതി, അല്ലെങ്കിൽ അവിടുത്തെ എന്നെ മെഡിക്കൽ എൻട്രൻസ് പാസ്സായാൽ മതി, ലാംഗ്വേജ് നോക്കില്ല. പക്ഷേ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് എവിടെ പോകണമെങ്കിലും, അമേരിക്ക തുടങ്ങി മറ്റ് ഏത് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോകണമെങ്കിലും ലാംഗ്വേജ് വളരെ പ്രധാനം. അപ്പോൾ മക്കളുടെ ഭാവി സ്വപ്നം കാണുന്ന മാതാപിതാക്കൾ, അല്ലെങ്കിൽ എനിക്ക് നല്ലൊരു ഭാവി വേണം, എനിക്ക് വിദേശങ്ങളിലേക്ക് എൻ്റെ ലൈഫ് പറിച്ചു തരണം, എനിക്ക് അല്ലെങ്കിൽ കുറച്ച് പണം സമ്പാദിക്കണം, ലൈഫ് സ്റ്റാൻഡേർഡ് ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ വിദ്യാർത്ഥിക്കും എൻ്റെ ഉപദേശം, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ കേരളത്തിന് വെളിയിൽ പഠിക്കുക. ബാംഗ്ലൂരിൽ ഏതെങ്കിലും ധാരാളം സ്റ്റേറ്റിൽ നിന്നുള്ള കുട്ടികളുള്ള ഏതെങ്കിലും ഒരു കോളേജിൽ പഠിക്കുക. ബാംഗ്ലൂർ തന്നെ ഞാൻ പറയുന്നത്, മറ്റ് ഏത് സ്റ്റേറ്റിൽ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം, വിദേശ രാജ്യങ്ങൾ അല്ലെങ്കിൽ മറ്റ് രാജ്യ സ്റ്റേറ്റിൽ നിന്നുള്ള കുട്ടികളുള്ള കോളേജിൽ പഠിക്കുക. ഇംഗ്ലീഷ് സംസാരിക്കാൻ അവസരമുള്ളിടത്ത് പഠിക്കുക, ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുക.